starting okay. That's clear, right? ഇനി കാണാൻ പോകുന്നത് എഫ് എം മോഡുലേഷന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ്. ഒരു പക്ഷെ നിങ്ങളത് അടുത്ത സെമ്മിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ഏതായാലും ഇപ്പോ ഒന്ന് കഴിഞ്ഞ നിങ്ങൾക്ക് നിങ്ങളുടെ സീനിയേഴ്സ് ഒന്ന് പഠിക്കാനുണ്ടായിരുന്നു മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ. ഈ തവണ അത് ചോദിക്കില്ലെന്ന് അറിഞ്ഞുകൂടാ, ഏതായാലും ഞാൻ അത് കവർ ചെയ്യുവാണ്. അപ്പൊ ഏതായാലും പരീക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം. അപ്പൊ മാത്തമാറ്റിക്കലായിട്ട് അതെങ്ങനെയാ വരുന്നത്, ഈ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രം പറയുവാണെങ്കിൽ ഡയഗ്രാം നിർബന്ധമായിട്ടും വരയ്ക്കണം. അപ്പം ആദ്യം ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് ഫ്രീക്വൻസി മോഡുലേഷൻ, ആ ഫ്രീക്വൻസി മോഡുലേഷൻ എന്താണ് മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ, ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു സിഗ്നല്, ഒരു എഫ് എം സിഗ്നലിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന കാരക്ടർ ഇതാണ് കാണുന്നത്. രണ്ടാമത് കാണുന്നത് പറയുന്നു ഓർത്തു വെക്കുക, നമ്മുടെ ആരെയോ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വരുന്നുണ്ടോ? നമ്മുടെ ഈ സിഗ്നലുകളില് സിഗ്നലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സിഗ്നലുകളും, ഇത് സൈനോ കോസ് എന്തും ആയിക്കോട്ടെ, അതിന്റെ ഈ തീറ്റ എന്ന് പറയുന്നത് രണ്ട് പാരാമീറ്റർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. നിങ്ങൾ ഈ ഫസ്റ്റ് സെമിസ്റ്റർ തൊട്ട് എയ്ത്ത് സെമിസ്റ്റർ വരെ പോകുമ്പോൾ എപ്പോഴും നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഈ തീറ്റ രണ്ട് പാരാമീറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ആ തീറ്റ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം, ഒന്ന് 2πfct രണ്ടാമത് ഫൈവ് ആയിരിക്കും. 2πfct എന്ന് പറയുന്നത് അതിന്റെ ആംഗുലാർ ഫ്രീക്വൻസി, ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ സിറ്റി ആണ്. ശരിക്കും പറഞ്ഞാൽ 2πfct. രണ്ടാമത്തെ ഫൈവ് എന്ന് പറയുന്നത് അതിന്റെ ഫേസ് ഡിഫറൻസ്. അപ്പൊ എപ്പോഴും തീറ്റ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി പ്ലസ് ഫേസ് ആയിരിക്കും. ആ ഫ്രീക്വൻസി ചിലപ്പം ലീനിയർ ഫ്രീക്വൻസി എഫ് സി വെച്ച് കാണിക്കും, അല്ലെങ്കിൽ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ സി ടി എന്ന് പറഞ്ഞ് കാണിക്കും. ഫസ്റ്റ് ടൈം അത് ടൈമിന് ഡിപ്പെൻഡ് ചെയ്യും, ടൈം. രണ്ടാമത്തെ ഫേസ്, അത് ഒരു സിഗ്നൽ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ആ സിഗ്നലിൽ നമ്മൾ ഫേസ് ഒരു ഇത്ര ഫേസ് കൊടുത്തിട്ടാണ് എടുക്കുന്നതെങ്കിൽ ആ സിഗ്നലിന്റെ ഫേസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ രണ്ടെണ്ണം വെച്ചിട്ടായിരിക്കും ഒരു സിഗ്നലിന്റെ തീറ്റ ഡിഫൈൻ ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ അനലോഗ് മോഡുലേഷൻ എന്ന് പറയുന്നതില് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും ആംഗിൾ മോഡുലേഷനും ഉണ്ടെന്ന് പറഞ്ഞേ. ഈ ആംഗിൾ മോഡുലേഷൻ എന്ന പേര് വരാൻ കാരണം തന്നെ ഈ തീറ്റ ചേഞ്ച് ചെയ്യുന്നു, എന്തിനനുസരിച്ച്, മെസ്സേജിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് തീറ്റ ചേഞ്ച് ചെയ്യുന്നു. ഈ തീറ്റ ഇവിടെ രണ്ട് പാരാമീറ്ററും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഒന്ന് ഫ്രീക്വൻസിയും രണ്ട് ഫേസിനെയും. അപ്പൊ തീറ്റ ചേഞ്ച് ചെയ്യാൻ രണ്ട് മെത്തേഡ് ഉള്ള, ഒന്നുകിൽ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഫേസ് ചേഞ്ച് ചെയ്യുക. അപ്പം എന്തോ, ഹലോ, ക്ലിയർ ആണല്ലോ അല്ലേ? യെസ് സർ. ഓക്കെ, ഈ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ ഫ്രീക്വൻസി മോഡുലേഷൻ എന്നും, ഫേസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫേസ് മോഡുലേഷൻ എന്ന് പറയും. നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന ഫ്രീക്വൻസി മോഡുലേഷൻ ആയതുകൊണ്ട് ആ ഫേസ് കമ്പോണന്റ് സീറോ ആയിട്ട് കൺസിഡർ ചെയ്യാം. അത് നോ ഫേസ് ഡിഫറൻസ്, നമ്മൾ എടുക്കുന്ന സിഗ്നലിന് ഫേസ് ഡിഫറൻസ് ഇല്ല, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി തീറ്റ എന്ന് പറയുന്നത് 2πfct ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കാരിയർ ഫ്രീക്വൻസി, കാരിയർ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇസി കോസ് തീറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇസി കോസ് 2πfct. ഇനി ഇവിടെ നിങ്ങൾ കണ്ടു നമ്മുടെ മെസ്സേജ് സിഗ്നലിൽ ഇ എം എന്ന് പറയുന്നത് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് പ്ലസ് ത്രീയും മൈനസ് ത്രീയും ആംപ്ലിറ്റ്യൂഡുള്ള സിഗ്നൽ ആണ്. അതായത് പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ, വീണ്ടും പ്ലസ് ടു പ്ലസ് വൺ സീറോ, മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ, മൈനസ് ടു മൈനസ് വൺ സീറോ, ആ രീതിയിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു മെസ്സേജ് സിഗ്നൽ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഫ്രീക്വൻസി 100, 110, 120, 130 അങ്ങനെ കൂടി വീണ്ടും 120, 110, 100 വന്നു. പിന്നെ 100 നിന്ന് 90, 80 പോയി, 70 നിന്ന് വീണ്ടും കൂടി 70, 80, 90, 100 ഇങ്ങനെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിഗ്നലിന് ഒരു കോൺസ്റ്റന്റ് ആയിട്ടൊരു ഫ്രീക്വൻസി ഇല്ല ഈ സിഗ്നലിന്, നമ്മുടെ മോഡുലേറ്റഡ് സിഗ്നലില്. ഇവിടുത്തെ കേസിൽ ഈ സിഗ്നലുകൾക്കെല്ലാം ഒരു കോൺസ്റ്റന്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് റിപ്പീറ്റ് ചെയ്യുന്നു ഇവിടെ കണക്കുണ്ട്. ഇതിപ്പോ ഒരു സെക്കൻഡ് ആണെങ്കിൽ, ഇവിടെ ഒരു സെക്കൻഡ് ആണെങ്കിൽ ഒരു സെക്കൻഡിൽ ഒരു സൈക്കിള്, ഇതിന്റെ കേസിൽ ഇത് ഒരു സെക്കൻഡ് ആണെങ്കിൽ നമുക്ക് എണ്ണാം 1, 2, 3, 4 അങ്ങനെ. ഇതിപ്പോ ഒരു 10 ആണെങ്കിൽ ഒരു സെക്കൻഡിൽ 10 സൈക്കിള്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല ഓരോ സെക്കൻഡിൽ, കാരണം ഇതിന്റെ ഈ ലെങ്ത് ടൈം വേവ് ലെങ്ത് കൂടുകയും കുറയുകയും ചെയ്യുന്നു. അതിനനുസരിച്ച് ഈ പറഞ്ഞിരിക്കുന്ന അല്ല ടൈം പീരീഡ് കൂടുകയും കുറയുകയും ചെയ്യുന്നു.
അപ്പം എത്ര തവണ റിപ്പീറ്റ് ചെയ്യും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന മോഡുലേറ്റഡ് സിഗ്നലിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇസി കോസ് ടു പൈ എഫ് ഐ ടി ആണ്. ഇവിടെ ഇത് എഫ് സി ടി ആയിരുന്നു. എഫ് സി എന്ന് പറഞ്ഞാൽ കാരിയർ ഫ്രീക്വൻസി. ഇവിടെ എഫ് ഐ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈമിലെ ഫ്രീക്വൻസി അത് 100 kHz, ഈ സമയം എത്ര 130 kHz, ഈ സമയം എത്ര 70 kHz. നീന്റെ ഇടയ്ക്ക് ഇവിടെ ലീ പോയിന്റിൽ എടുത്താൽ ഇത് 95 kHz എന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ എത്രയാണ് ഫ്രീക്വൻസി എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കൃത്യമായിട്ടൊരു ഫ്രീക്വൻസി പറയൽ അടക്കില്ല. അപ്പൊ ഈ ഫ്രീക്വൻസിക്ക് ഒരു ഇക്വേഷൻ, അതായത് ഈ അല്ലെങ്കിൽ ഈ തീറ്റയ്ക്ക് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കലാണ് ഫ്രീക്വൻസി മോഡുലേഷന്റെ പ്രധാനപ്പെട്ട മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ. അപ്പൊ അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇതുവരെ ക്ലിയർ ആയല്ലോ ഞാൻ എന്താ നമ്മൾ ഇനി എന്താ എടുക്കാൻ പോകുന്നത്? പോയിന്റ് ക്ലിയർ ആയല്ലോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, ദെൻ ഇനി നമ്മൾ കാണാൻ പോകുന്നു. അപ്പൊ നമുക്ക് എളുപ്പത്തിന് ഈ പറയുന്ന നമ്മുടെ മെസ്സേജ് സിഗ്നൽ നമ്മൾ പറയുന്നു ഇ എം കോസ് ഒമേഗ എം ടി, അല്ലെ ഇ എം കോസ് ടു പൈ എഫ് എം ടി. ഈ സിഗ്നൽ ഇ എം കോസ് ടു പൈ എഫ് എം ടി, ഇതിനെ നമ്മൾ ഇ സി കോസ് ടു പൈ എഫ് സി ടി. ഈ രണ്ട് കാര്യങ്ങൾ, മെസ്സേജ് ഇ എം കോസ് ടു പൈ എഫ് എം ടിയും കാരറ് ഇ സി കോസ് ടു പൈ എഫ് സി ടിയും. ഇനി ഈ ഡെൽറ്റ എഫ്, ഡെൽറ്റ എഫിലോട്ട് നമുക്ക് വരാം, അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ പറഞ്ഞു മോഡുലേറ്റഡ് സിഗ്നല് അത് എപ്പോഴും ഇ സി കോസ് ടു പൈ എഫ് ഐ ടി ആയിരിക്കും, കാരണം അതിന്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ എഫ് ഐന്റെ ഇക്വേഷൻ എന്താണ്? എഫ് ഐയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ഐ ഈക്വൽ ടു എഫ് സി പ്ലസ് കെ ഇൻറ്റു ഇ എം ആണ്. അപ്പം ഓട്ടോമാറ്റിക്കലി ഡൗട്ട് വരും എന്താണ് കെ ഇൻറ്റു ഇ എം. ഇനി അതാണ് നമ്മൾ പറയാൻ പോകുന്നത്, കെ ഇൻറ്റു ഇ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഡയഗ്രം നോക്കുക. അപ്പം ഈ ഡയഗ്രത്തിൽ ഞാൻ പറഞ്ഞു ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് 0, 1, 2, 3, ദെൻ 2, 1, 0, ദെൻ -1, -2, -3, ഇങ്ങനെ ഞാൻ എടുത്തേ. അപ്പൊ എളുപ്പത്തിന് ഇപ്പം സീറോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 100 kHz വന്നു, 3 കറസ്പോണ്ടിങ് ആയിട്ട് 130 kHz വന്നു. ഓക്കെ, അപ്പൊ 3 V കറസ്പോണ്ടിങ് ആയിട്ട് 130 സീറോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 100 kHz ആണ് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഡീവിയേഷൻ, മാക്സിമം ഡീവിയേഷൻ എത്ര വന്നിരിക്കുന്നത്? 100 kHz നിന്ന് എത്ര കിലോഹെർട്സ് വരെ നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കുന്നത്? 130 kHz ആണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 130 kHz ഡിഫറൻസിന് നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാ? 1, 2, 3, അതായത് 3 V എനിക്ക് 130 kHz കിട്ടി. അല്ലെ എനിക്ക് പറയാം 2 V എനിക്ക് 120 kHz കിട്ടി, അല്ലെ 0 V എനിക്ക് 100 kHz കിട്ടി എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ച് ഇവിടുത്തെ ഫ്രീക്വൻസി മാറി. അപ്പൊ ഓട്ടോമാറ്റിക്കലി ചോദ്യം വരുവാണ് 1 V എത്ര kHz ആണ് അല്ലെങ്കിൽ എത്ര ഫ്രീക്വൻസിയെ ചേഞ്ച് ചെയ്തത്? ഇവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതായത് 0 3 ആയപ്പോഴത്തേക്കും എനിക്ക് ഇവിടെ വന്നിരിക്കുന്ന ചേഞ്ച്, 0 to 3 ആയപ്പോഴത്തേക്കും എനിക്ക് ഇവിടെ വന്നിരിക്കുന്ന ചേഞ്ച് 30 kHz ആണ്. 3 V 30 kHz ആണ് ചേഞ്ച് വന്നതെങ്കിൽ 1 V എത്ര kHz ആയിരിക്കും ചേഞ്ച് ചെയ്യുക? 3 V 30 kHz ചേഞ്ച് ഉണ്ടെങ്കിൽ 1 V എത്ര kHz ചേഞ്ച് ചെയ്യും? 10 kHz അല്ലെ. അപ്പം ആ ഒരു പോയിന്റിന് പറയുന്ന പേരാണ് ഈ കെ എന്ന് പറഞ്ഞ സാധനം. കെ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ മനസ്സിലായി? എന്തിനാ നമ്മൾ ആ കെ കണ്ടുപിടിക്കുന്നത്? കെ കണ്ടുപിടിക്കാൻ കാരണം നമുക്ക് ഈ പറഞ്ഞ വാല്യൂ 3 നിൽക്കണമെന്ന് ഒരു നിർബന്ധമൊന്നും ഇല്ല. ഇത് 3, 4, 5, 10 ചിലപ്പോ അങ്ങനെ എത്ര വേണേലും വോൾട്ടേജ് മാറാം, അല്ലെ 1.5, അല്ലെ 3.7, അങ്ങനെ ഏത് വോൾട്ടേജ് വേണേലും ആകാം. അപ്പൊ ആ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ഫ്രീക്വൻസി ചേഞ്ച് വരുന്നു കാണണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള പരിപാടി 1 V എത്ര ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തവരും അതേ ഇൻറ്റു കറസ്പോണ്ടിങ് വോൾട്ട് ചെയ്തു കഴിഞ്ഞാൽ ഏത് വോൾട്ടിന്റെ ചേഞ്ചും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ആ കെയ്ക്ക് പറയുന്ന പേരാണ് ഫ്രീക്വൻസി സെൻസിറ്റിവിറ്റി. കെ ഫ്രീക്വൻസി സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഫ്രീക്വൻസി കൺവേർഷൻ ഫാക്ടർ എന്ന് പറയും. ഫ്രീക്വൻസി കൺവേർഷൻ ഫാക്ടർ 1 V എത്ര ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും ഈ കെയിന്റെ? ആലോചിച്ചിട്ട് പറയാൻ പറ്റുമോ കെന്റെ യൂണിറ്റ് എന്തായിരിക്കും?
ഒരു വോൾട്ടിന് എത്ര ഫ്രീക്വൻസി പെർ വോൾട്ട് ഹൗ മച്ച് ഫ്രീക്വൻസി യൂണിറ്റ് എന്തായിരിക്കും യൂണിറ്റ് എന്തായിരിക്കും ഒരു വോൾട്ടിന് ഹൗ മച്ച് ഫ്രീക്വൻസി അതായത് ഈ പറഞ്ഞ ഇ എം എന്ന് പറയുന്നത് വോൾട്ട് ആയിരിക്കും ഇ എം എന്ന് പറയുന്നത് ആ സിഗ്നൽ അതായത് ഈ പറയുന്ന വാല്യൂ 5 വോൾട്ട് 3 വോൾട്ട് 2 വോൾട്ട് കാരണം ഈ സിഗ്നലിന്റെ വാല്യൂ നമ്മൾ 0 വോൾട്ട് പറഞ്ഞു 1 വോൾട്ട് പറഞ്ഞു 2 വോൾട്ട് പറഞ്ഞു 3 വോൾട്ട് പറഞ്ഞു പിന്നെ 2, 1, 0 പറഞ്ഞു -1, -2, -3 പറഞ്ഞു അപ്പൊ അതെല്ലാം വോൾട്ട് ആണ് അപ്പൊ ആ വോൾട്ട് ഇൻറ്റു ഒരു വോൾട്ടിന് വരുന്ന ചേഞ്ച് അതായിരിക്കും നമുക്ക് വരാൻ പോകുന്ന എന്ത് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഇനി ആ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി എന്തിന്റെ കൂടെ ആഡ് ചെയ്തത് എന്തിന്റെ കൂടെ ആഡ് ചെയ്തത് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഈ പറയുന്ന കാരിയർ ഫ്രീക്വൻസി കൂടി ആഡ് ചെയ്തത് അതായത് ആക്ച്വലി സിഗ്നലിൽ ഉണ്ടായിരുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ട് കാരിയർ ഫ്രീക്വൻസി എഫ് സി ആ ഫ്രീക്വൻസിന്റെ കൂടെ ഒരു വോൾട്ടിന് എത്ര ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യണം നോക്കിയിട്ട് നമ്മൾ ആഡ് ചെയ്തു അല്ലെങ്കിൽ ആ ഫ്രീക്വൻസിന്റെ കൂടെ ഒരു വോൾട്ടിന് എത്ര ഫ്രീക്വൻസി കുറയ്ക്കണം നോക്കിയിട്ട് നമ്മൾ കുറച്ചു ആ ഇക്വേഷൻ ആണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് എഫ് ഐ ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ കാരിയർ ഫ്രീക്വൻസി പ്ലസ് ഒരു വോൾട്ടിന് വരേണ്ട ഫ്രീക്വൻസി ചേഞ്ച് ഇൻറ്റു ആ സമയത്ത് വന്ന വോൾട്ട് എത്രയാണോ അത്രയും കാരിയർ ഫ്രീക്വൻസി പ്ലസ് പെർ 1 വോൾട്ടിന് വരുന്ന ഫ്രീക്വൻസി ചേഞ്ച് എത്രയാണോ ആ ഫാക്ടർ ഇൻറ്റു ആ സമയത്ത് വന്ന സിഗ്നലിന്റെ ആംബിറ്റ്യൂഡ് അതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് ക്ലിയർ ആയോ ഈ ഇക്വേഷൻ ക്ലിയർ ആയോ പോയിന്റ് മനസ്സിലായോ അതായത് ഇച്ചിരി നിങ്ങൾക്ക് അത് നേരിട്ട് ഒരു ഡയഗ്രാം വരച്ച് കാണിച്ചു കുറേ കൂടെ നിങ്ങൾക്ക് എളുപ്പമായിരുന്നു അത് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത് ഓക്കെ അപ്പൊ ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഒന്നുകൂടെ വായിച്ചു നോക്കുക അതാണ് അതിന്റെ കൺസെപ്റ്റ് അപ്പം എഫ് എം മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിന്റെ കൺസെപ്റ്റ് ആണ് അതിന്റെ ഇത് ഈ പറയുന്ന ഫ്രീക്വൻസി ഓരോ സമയത്ത് വരുന്ന സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ച് ചേഞ്ച് ചെയ്യും അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് കാരിയർ ഫ്രീക്വൻസി പ്ലസ് നമ്മുടെ കൺവേർഷൻ ഫാക്ടർ എത്രയാണോ ഫോർ 1 വോൾട്ട് ഹൗ മച്ച് ഫ്രീക്വൻസി ഹാസ് ടു ചേഞ്ച് ദാറ്റ് ഫാക്ടർ ഇൻറ്റു ആ സമയത്ത് വന്ന ആംപ്ലിറ്റ്യൂഡ് എത്രയാണ് ഇവിടുത്തെ കേസിലാണെങ്കിൽ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് -1 to -3 to +3 വരെ ചേഞ്ച് ചെയ്യാം ഓക്കെ ആ പോയിന്റ് ക്ലിയർ ആയല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സാധനം നമുക്ക് എഴുതുവാണെങ്കിൽ മോഡുലേറ്റർ സിഗ്നലില് ഇവിടെ നമ്മൾ ഓൾറെഡി കൊടുത്തു ഇ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എം കോസ് 2πfmt എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സിഗ്നല് ഈ വരച്ചിരിക്കുന്ന സിഗ്നലിന്റെ ഇക്വേഷൻ ഇ എം കോസ് 2πfmt അതാണ് നമ്മുടെ സ്മോൾ ലെറ്റർ ഇ എം എന്ന് പറയുന്നത് അങ്ങനെയാണ് എങ്കിൽ ആ സ്മോൾ ലെറ്റർ ഇ എമ്മിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ് എഫ് ഐ ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസി ഈക്വൽ ടു കാരിയർ ഫ്രീക്വൻസി പ്ലസ് സ്മോൾ ലെറ്റർ ഇ എമ്മിന്റെ ഇക്വേഷൻ കെ ഇൻറ്റു സ്മോൾ ലെറ്റർ ഇ എം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഇ എം ഇൻറ്റു കോസ് 2πfmt ഈ ഇക്വേഷൻ ഡൗട്ട് ഇല്ലല്ലോ എളുപ്പമല്ലേ നേരെ ഇ എമ്മിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ക്ലിയർ ആയല്ലോ ഓക്കെ ദെൻ ഇനി ഇവിടെ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക ഈ പറയുന്ന സിഗ്നല് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ക്യാപിറ്റൽ ഇ എം കോസ് 2πfmt എന്ന് പറയുന്ന സിഗ്നല് ഞാൻ ഇതാണ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നതെങ്കിൽ ഈ സിഗ്നല് 0, 1, 2, 3 വീണ്ടും 2, 1, 0 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആംപ്ലിറ്റ്യൂഡ് മാറുന്ന ഒരു സിഗ്നൽ ആണ് ആ സിഗ്നലിന് വരാവുന്ന മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എത്രയാണ് ക്യാപിറ്റൽ ഇ എം ആണ് ഒരു എക്സാമ്പിൾ ഞാൻ നമ്മൾ എടുത്ത കണക്കനുസരിച്ചാണെങ്കിൽ +3 ആണ് മിനിമം ആംപ്ലിറ്റ്യൂഡ് എത്രയാണ് -EM അല്ലെങ്കിൽ -3 ഈ സിഗ്നലിൽ മാക്സിമം ഫ്രീക്വൻസി ഷിഫ്റ്റ് ഉണ്ടാവുന്നത് ഏത് പോയിന്റിലായിരിക്കും നമ്മുടെ മോഡുലേറ്റഡ് സിഗ്നലിൽ മാക്സിമം ഫ്രീക്വൻസി ഷിഫ്റ്റ് ഉണ്ടാവുന്നത് ഏത് പോയിന്റിലായിരിക്കും ഈ നമ്മളിപ്പോ ഈ വരച്ചിരിക്കുന്ന സിഗ്നലില് മാക്സിമം ഫ്രീക്വൻസി കാരിയറിൽ നിന്ന് അതായത് 100 നിന്ന് മാക്സിമം ചേഞ്ച് ഷിഫ്റ്റ് വന്നിരിക്കുന്ന ഏത് പോയിന്റിലായിരിക്കും 130 kHz ആണ് സാർ ആ ഈ പറഞ്ഞിരുന്ന ഇ എം എന്ന് പറഞ്ഞ ആംപ്ലിറ്റ്യൂഡില് അതായത് നമ്മൾ 3 ആണ് എടുക്കുന്നതെങ്കിൽ 3 130 ഉണ്ടായിരിക്കുന്നത് ഇ എം എന്ന് പറഞ്ഞ പീക്കിലായിരിക്കും അല്ലെങ്കിൽ 70 ഉണ്ടായിരിക്കുന്നത് -EM എന്ന് പറഞ്ഞ പീക്കിലായിരിക്കും ഇതാണ് ഇവിടെ ഉണ്ടാവുന്ന മാക്സിമം ഫ്രീക്വൻസി ഷിഫ്റ്റ് അപ്പം മാക്സിമം ഒരു സിഗ്നലിൽ ഉണ്ടാവുന്ന മാക്സിമം ഫ്രീക്വൻസി ഷിഫ്റ്റ് കണ്ടുപിടിക്കാനുള്ള എളുപ്പം എന്താണ് ഒരു വോൾട്ടിന് ഉണ്ടാവുന്ന ഫ്രീക്വൻസി ഷിഫ്റ്റ് ഇൻറ്റു മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണല്ലോ അല്ലെ പീക്ക് ആംപ്ലിറ്റ്യൂഡ് 1 വോൾട്ടിന് എത്ര ഷിഫ്റ്റ് ഉണ്ടാകുന്നു ഇൻറ്റു
എന്താണ് അതിന്റെ പീക്ക് ആംപ്ലിറ്റ്യൂഡ്, അതായിരിക്കും വരാവുന്ന മാക്സിമം ഷിഫ്റ്റ്. പി കേസിലാണെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ 10 kHz ആണ് ഒരു വോൾട്ടിൽ ഉണ്ടാവുന്ന ഷിഫ്റ്റ്. ഇനി ഈ പറയുന്ന മാക്സിമം ആംപ്ലിറ്റ്യൂഡ് 3 ആണെങ്കിൽ ഇതിന് വരാവുന്ന മാക്സിമം ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ +30 kHz ആണ്. അല്ലെങ്കിൽ തിരിച്ച് ഓപ്പോസിറ്റ്, ഇവിടെ -3 ആണെങ്കിൽ -3 × 10 -30 kHz ആണ് ഇതിന് വരാവുന്ന ഡൗൺവേർഡ് ആയിട്ടുള്ള മാക്സിമം ഷിഫ്റ്റ്, അല്ലെ അപ്വേർഡ് ആയിട്ട് +30 kHz. ഇങ്ങനെ വരുന്ന ഈ മാക്സിമം ഷിഫ്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഡെൽറ്റ എഫ്, ഫ്രീക്വൻസി ഡീവിയേഷൻ, മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ. അപ്പം ഫ്രീക്വൻസി ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എഫ് സിയിൽ നിന്ന് എത്രത്തോളം മാറി, അത് 100 kHz ആണെങ്കിൽ അതിൽ നിന്ന് മേലോട്ടോ താഴോട്ടോ എത്ര പോയിന്റ് മാറുന്നു, 10 kHz, 20 kHz, 30 kHz, അങ്ങനെ വരുന്ന ചേഞ്ചില് ഏറ്റവും വരുന്ന മാക്സിമം ചേഞ്ചിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഡെൽറ്റ എഫ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഈ ഡെൽറ്റ എഫ് അതൊരു ഇമ്പോർട്ടന്റ് പാരാമീറ്റർ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഫ് എം സിഗ്നലിന്റെ ബാൻഡ് വിഡ്ത്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഫാക്ടറാണ് ഈ ഡെൽറ്റ എഫ്. ഓക്കെ, ഇനി ഈ പറഞ്ഞ കാര്യം നമുക്ക് ഡെൽറ്റ എഫ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, കെ ഇൻറ്റു ഇ എം ഡെൽറ്റ എഫ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഇക്വേഷൻ റീറൈറ്റ് ചെയ്യാം. എഫ് ഐ ഈക്വൽ ടു എഫ് സി പ്ലസ് ഡെൽറ്റ എഫ് കോസ് 2π f(m)t. ബുദ്ധിമുട്ടില്ലല്ലോ. ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതി അതില് കെ ഇൻറ്റു ഇ എം ഡെൽറ്റ എഫ് ആയിട്ട് മാറ്റി അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യും, എഫ് ഐ ഈക്വൽ ടു എഫ് സി പ്ലസ് ഡെൽറ്റ എഫ് കോസ് 2π f(m)t. ഓക്കെ, ഇനി ഈ പറയുന്ന ഇക്വേഷൻ എല്ലാം നമ്മൾ പ്രീ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2π വെച്ച് പ്രീ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 2π fi ദാറ്റ് ഈസ് ഈക്വൽ ടു 2π fc പ്ലസ് 2π Δf കോസ് 2π fmt. ഇനി എന്താണ് ഒരു 2π f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2π f എന്ന് പറയുന്നത് എഫും ഒമേഗയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എഫ് എന്ന് പറയുന്ന സിഗ്നല് ലീനിയർ ആയിട്ടുള്ള ഫ്രീക്വൻസി ആണ്. അതായത് ഒരു സൈക്കിള് ലീനിയർ ആയിട്ട് ഒരു സെക്കൻഡിൽ എത്ര തവണ ഒക്കർ ചെയ്യുന്നു. ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസി, എത്ര തീറ്റ റെവല്യൂഷൻസ് പെർ സെക്കൻഡ്, അല്ലെ റേഡിയൻ, റെവല്യൂഷൻ ആണ് നമ്മൾ തീറ്റ റേഡിയൻസിൽ പറയുന്നത്, റേഡിയൻസ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡില് എത്ര റേഡിയൻസ് റിപ്പീറ്റ് ചെയ്യുന്നു, അതാണ് ഇത് നമ്മുടെ വ്യത്യാസം. ഇവിടെ ഒരു സെക്കൻഡില് എത്ര സൈക്കിൾസ് റിപ്പീറ്റ് ചെയ്യുന്നു, അതാണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ. അത് ചിലപ്പം നമ്മൾ ലീനിയർ ആയിട്ട് എടുക്കുന്ന സ്കെയിലായിരിക്കും എടുക്കുക, പക്ഷെ ഇവിടെ നമ്മൾ എടുക്കുന്ന ഒരു റെവല്യൂഷനിൽ ഒരു, അല്ലെങ്കിൽ ഒരു സെക്കൻഡില് എത്ര ഡിഗ്രി നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, എത്ര തവണ നമ്മൾ 2π റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 360 ഡിഗ്രി എത്ര തവണ. ഒരു സെക്കൻഡിൽ ഒരു തവണ വട്ടം കറങ്ങുന്നതാണെങ്കിൽ അതിന്റെ ഒമേഗ ഈക്വൽ ടു 2π മാത്രമായിരിക്കും, കാരണം ഒറ്റ തവണയെ ചെയ്യുന്നുള്ളൂ. എന്നാൽ ഒരു സെക്കൻഡിൽ 2 തവണ അത് റൗണ്ട് അടിക്കുന്നുണ്ട് എങ്കിൽ, അതായത് 360 ഡിഗ്രി 2 തവണ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 2π × f എന്ന് പറയുന്നത് 2 ആയിരിക്കും, അതായിരിക്കും അതിന്റെ ആംഗുലർ ഫ്രീക്വൻസി, ഒമേഗ ഈക്വൽ ടു 4π എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഫാക്ടർ. നമുക്ക് ഇതിനെ റീറൈറ്റ് ചെയ്യാം, ഒമേഗ ഐ ഈക്വൽ ടു ഒമേഗ സി പ്ലസ് 2π Δf കോസ് ഒമേഗ എം ടി. എന്തിനാ ഇതിലോട്ട് മാറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇവിടെ നിന്ന് ശ്രദ്ധിച്ചുകൊള്ളുക, കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് വരാനുള്ള കേസ് ഉണ്ട്. എന്തിനാ നമ്മൾ ഇങ്ങനെ ഒരു ആംഗിൾ ഓഫ് ഫ്രീക്വൻസിയിലോട്ട് മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഓൾറെഡി പറഞ്ഞു ഈ പറഞ്ഞ സിഗ്നല് ആംഗിൾ മോഡുലേഷനിൽ പെടുന്നതാണ്. നമ്മളിവിടെ ഈ ഫൈ എന്ന് പറഞ്ഞ ഫാക്ടറിനെ കൺസിഡർ ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷെ ഫൈ എന്ന് പറഞ്ഞ ഫാക്ടർ ഇവിടെ ഒക്കർ ചെയ്യാം. അപ്പം നമ്മൾ വെറുതെ 0 എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ എടുത്തുന്നുള്ളൂ, പക്ഷെ ഫൈ വേണം സംഭവിക്കാൻ. അപ്പൊ ശരിക്കും നമുക്ക് ആംഗിൾ മോഡുലേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കേണ്ടത് തീറ്റയ്ക്കാണ്. നേരെ ഇവിടെ പോയിട്ട് നമുക്ക് എഫ് ഐ എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനേക്കാളും സേഫ് തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. തീറ്റേന്റെ വാല്യൂ എന്താ, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഈ തീറ്റ എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു റിലേഷൻ ഉണ്ട്, ഈ തീറ്റേന്റെ ആംഗുലർ ഫ്രീക്വൻസിന്റെ യൂണിറ്റ് എന്താണ്, ഒമേഗയുടെ യൂണിറ്റ് എന്താണ്, ആംഗുലർ ഫ്രീക്വൻസി ഒമേഗയുടെ യൂണിറ്റ് എന്താണ്, റേഡിയൻ പെർ സെക്കൻഡ്. റേഡിയൻ പെർ സെക്കൻഡ്, റേഡിയൻ എന്ന് പറഞ്ഞാൽ എന്തിന്റെ യൂണിറ്റ് ആണ്, റേഡിയൻ എന്ന് പറയുന്ന എന്തിന്റെ യൂണിറ്റ് ആണ്, ആംഗിളിന്റെ യൂണിറ്റ് ആണ്. ആ എന്ന് പറഞ്ഞാൽ റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ തീറ്റ പെർ ടൈം ആണ് അല്ലെ. റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ പെർ ടൈം, റേഡിയൻസ് എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് പിന്നെ തീറ്റയുടെ യൂണിറ്റ് ആണ് റേഡിയൻ വന്നിരിക്കുന്നത്, ടൈമിന്റെ യൂണിറ്റ് ആണ് സെക്കൻഡ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് തീറ്റ ബൈ ടൈം ആണ്, dθ/dt ആണ് ശരിക്കും ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്.
തിരിച്ചു പറയുവാണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഇൻറ്റു ആംഗുലർ ഫ്രീക്വൻസി ഇൻറ്റു ടൈമാണ്. തീറ്റ ഇൻറ്റു ആംഗുലർ ഫ്രീക്വൻസി ഇൻറ്റു ടൈമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഒമേഗ അതായത് ഒരു സെക്കൻഡ് കൊണ്ട് എത്ര തവണ റൊട്ടേഷൻ കംപ്ലീറ്റ് ആക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ആംഗിൾ ഉണ്ടായെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു സെക്കൻഡ് കൊണ്ട് ഒരു തവണ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ആംഗിൾ ഉണ്ട്? 360 ഡിഗ്രി ആംഗിൾ ഉണ്ടായിരിക്കും. ഒരു സെക്കൻഡ് കൊണ്ട് രണ്ട് തവണ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 720 ഡിഗ്രി ആംഗിൾ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീറ്റ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസി ഇൻറ്റു ടൈമാണ്. അല്ലെങ്കിൽ ചെറിയ വാല്യൂവിനാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യണം? ഇന്റഗ്രേഷൻ ചെയ്യണം. ഇന്റഗ്രൽ ഡി തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഒമേഗ ഐ ഇൻറ്റു ഡി ടി. ഈ ഒമേഗ ഐനെ വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? തീറ്റ കിട്ടും. ആ തീറ്റയ്ക്ക് എവിടെ സബ്സ്റ്റിറ്റ് ചെയ്യണം? ഇവിടെ സബ്സ്റ്റിറ്റ് ചെയ്യണം. അതാണ് എഫ് എമ്മിന്റെ ഇക്വേഷൻ. ക്ലിയർ ആയോ? അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഇതിന് ഇന്റഗ്രേഷൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമില്ലല്ലോ. ഇതുവരെ ഞാൻ ഇത്രയും അത് പറഞ്ഞു വരാൻ കാരണം വെച്ചാൽ ഇത് കാണപ്പടം പഠിക്കുന്ന കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല, നിങ്ങൾക്ക് ഡൗട്ടായിട്ട് വരും കംപ്ലീറ്റ്. മറിച്ച് കൺസെപ്റ്റ് ഇതാന്ന് മനസ്സിലാക്കി നിങ്ങൾ ഇങ്ങോട്ട് പോരുവാണെങ്കിൽ കുറേ കൂടി എളുപ്പമായിരിക്കും നിങ്ങൾക്ക്. അപ്പം നോക്കുക, ഡി സി ടി ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഡി ടി. ഇതിന്റെ ഒമേഗ ഇൻറ്റു ഇക്വേഷൻ ഓൾറെഡി നമ്മൾ എഴുതി, ഒമേഗ സി 2π Δf കോസ് ഒമേഗ എം ടി. ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈം ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രൽ ഒമേഗ സി ടി പ്ലസ് 2π Δf ഒമേഗ എം ടി ഡി ടി. ഒമേഗ സി ഇറ്റ്സ് എ കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. സോ ഒമേഗ സീനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒമേഗ സി ഇൻറ്റു ടി കിട്ടും. ശരിയാണല്ലോ. ഓക്കെ, ഇന്റഗ്രേഷൻ കുഴപ്പമുണ്ടോ? ഒമേഗ സീനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒമേഗ സി എന്ന് പറയുന്നത് എന്താണ്? 2π f ഇൻറ്റു സി, സോറി 2π × fc, അതാണ് ഒമേഗ സി 2π × fc. അത് വിത്ത് ടൈമുമായിട്ട് ഡിപ്പെൻഡന്റ് ആണോ? കാരണം 100 kHz ആയിരുന്നു നമ്മൾ പറഞ്ഞത്. കാരിയർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞത് എക്സാമ്പിൾ നമ്മളിവിടെ പറഞ്ഞ 100 kHz ആണ്. ഈ 100 kHz ടൈം മാറുന്നതനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഈ 100 kHz കോൺസ്റ്റന്റ് അല്ലേ? ഏത് സൈം ടൈമിൽ നിങ്ങൾ ഇപ്പോൾ എടുത്താലും ഏത് നേരത്തെ എടുത്താലും ഇതിന്റെ വാല്യൂ 100 kHz ആണ് ഇതിന്റെ സാധനം. പക്ഷേ ഇതും അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ആണ്. ഇവിടെ മാത്രമേ വിത്ത് റെസ്പെക്ട് ടു ടൈം ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഈ ആക്സിസിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. അപ്പൊ ഈ പറയുന്ന കാരിയർ ഫ്രീക്വൻസി വിത്ത് റെസ്പെക്ട് ടു ടൈം ചേഞ്ച് ചെയ്യുന്നുണ്ടോ? കാരിയർ ഫ്രീക്വൻസി വിത്ത് റെസ്പെക്ട് ടു ടൈം ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. നിങ്ങക്ക് ഡൗട്ട് ഉണ്ടോ? അതില് ഞാൻ ഈ പറഞ്ഞു വരുന്ന പോയിന്റ് ഡൗട്ട് ഉണ്ടോ? ഒമേഗ സി കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം, അത് ക്ലിയർ ആയോ പോയിന്റ്? ഓക്കെ. അപ്പം ഒമേഗ സി എന്ന് പറയുന്നത് കാരിയർ ഫ്രീക്വൻസി ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിഗ്നലാണ്. ആ സിഗ്നലിന്റെ ഫ്രീക്വൻസി വിത്ത് റെസ്പെക്ട് ടു ടൈം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിനെ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒമേഗ സി ടി കിട്ടും. പിന്നെ കോസ് ഒമേഗ എം ഇൻറ്റു ടി, ഇതിന് ഇവിടെ ടി ഡിപ്പെൻഡൻസി ഉണ്ട്, കാരണം ടി ഉണ്ട് ഇവിടെ. ഇതിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സൈൻ ഒമേഗ എം ഇൻറ്റു ടി, കൂടാതെ കോൺസ്റ്റന്റ് എന്താണ്? ഒമേഗ എം ആണ്. അപ്പൊ ഒമേഗ എം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ തീറ്റ ഈക്വൽ ടു ദിസ് വൺ, ഒമേഗ സി ടി പ്ലസ് 2π Δf ഡിവൈഡ് ബൈ ഒമേഗ എം ഇൻറ്റു സൈൻ ഒമേഗ എം ടി. ഇനി ഈ ഒമേഗ എമ്മിനെ നിങ്ങൾക്ക് റീറൈറ്റ് ചെയ്യാം 2π Fm. ഒമേഗ എം എന്ന് പറയുന്നത് 2π മെസ്സേജ് സിഗ്നലിന്റെ ഫ്രീക്വൻസി. 2π ഉം 2π ഉം നിങ്ങൾ ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് തീറ്റ ഈക്വൽ ടു ഒമേഗ സി ടി പ്ലസ് Δf/Fm സൈൻ ഒമേഗ എം ടി. ഇനി ഈ വാല്യൂ ആണ് ശരിക്കും എന്ത്? തീറ്റ. ഈ തീറ്റ കൊണ്ടുപോയിട്ട് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? നമ്മൾ ഇവിടെ പറഞ്ഞ കേസിൽ ഈസി കോസ് തീറ്റ, ഈ തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ തീറ്റയ്ക്ക് നിങ്ങൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈസി കോസ് ഒമേഗ സി ടി പ്ലസ് Δf/Fm സൈൻ ഒമേഗ എം ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സിഗ്നല്, നമ്മുടെ കാരിയർ സിഗ്നല് ഈ കാണുന്നതായിരുന്നു. ഇതിന്റെ ഇക്വേഷൻ ഇസി കോസ് ഒമേഗ സി ടി മാത്രമായിരുന്നു. ഇസി കോസ് ഒമേഗ സി ടി ഈ കാണുന്നതായിരുന്നു അതിന്റെ ഇക്വേഷൻ, ഇസി കോസ് ഒമേഗ സി ടി.
എന്നാൽ നിങ്ങൾ മോഡുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അതിന്റെ ഇക്വേഷൻ ഇ സി കോസ് ഒമേഗ സി ടി പ്ലസ് ഡെൽറ്റ എഫ് ബൈ എഫ് എം ഇതൊരു കോൺസ്റ്റന്റ് ആണ് നമ്മൾ കാണുന്നത് എന്താണ് സൈൻ ഒമേഗ എം ടി മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് ഈ പറയുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നു ആ രീതിയിലോട്ട് നിങ്ങൾക്ക് മോഡുലേറ്റർ സിഗ്നൽ കിട്ടി ഇനി ഈ ഡെൽറ്റ എഫ് ബൈ എഫ് എം അതായത് മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ഡിവൈഡ് ബൈ മെസ്സേജ് സിഗ്നലിന്റെ ഫ്രീക്വൻസി ഡെൽറ്റ എഫ് ബൈ എഫ് എം ഇതിന് പറയുന്ന പേരാണ് എഫ് എമ്മിന്റെ മോഡുലേഷൻ ഇൻഡെക്സ് ഓക്കെ അപ്പൊ നിങ്ങളത് ഓർക്കുന്നുണ്ടായിരുന്നോ എഫ് എമ്മിന്റെ മോഡുലേഷൻ ഇൻഡെക്സ് നമ്മള് എ എമ്മിന്റെ മോഡുലേഷൻ ഇൻഡെക്സ് പറഞ്ഞ് ഓർക്കുന്നുണ്ടായിരുന്നോ എമ്മിന്റെ മോഡുലേഷൻ ഇൻഡെക്സ് നമ്മൾ എന്തായിരുന്നു പറഞ്ഞേ ഇ എം ബൈ ഇ സി അതായത് മെസ്സേജിന്റെ ആംപ്ലിറ്റ്യൂഡ് ഡിവൈഡ് ബൈ കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇ എം ഡിവൈഡ് ബൈ ഇ സി ഫ്രീ എഫ് എമ്മിന്റെ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ഡെൽറ്റ എഫ് ഡിവൈഡ് ബൈ മെസ്സേജ് സിഗ്നലിന്റെ ഫ്രീക്വൻസി മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കെ ഇൻറ്റു ഇ എം എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നലിന്റെ ഒരു ഫ്രീക്വൻസിക്ക് വരുന്ന വോൾട്ടേജിന്റെ സോറി ഒരു വോൾട്ടേജിന് വരുന്ന ഫ്രീക്വൻസി ചേഞ്ച് ഇൻറ്റു എത്ര വോൾട്ടേജ് കെ ഇൻറ്റു ഇ എം ഡിവൈഡ് ബൈ എഫ് എം ഇതാണ് ആ സിഗ്നലിന്റെ ഇക്വേഷൻ ഇപ്പൊ എഫ് എമ്മിന്റെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ ഈ പറഞ്ഞ സ്റ്റെപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ ആ ഇതാ ഞാൻ പറഞ്ഞു തന്നെ ഡെൽറ്റ എഫ് ബൈ എഫ് എം മോഡുലേഷൻ ഇൻഡെക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഈക്വൽ ടു കെ ഇ എം ബൈ എഫ് എം ഇവിടെയും മോഡുലേഷൻ ഇൻഡെക്സിന് യാതൊരു യൂണിറ്റും ഇല്ല ഓക്കെ അപ്പം നമ്മുടെ എഫ് എം മോഡുലേഷനിൽ കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് ഈ പറഞ്ഞ രീതിയിൽ ചേഞ്ച് ചെയ്യുന്നു ഇനി ഇതില് നിങ്ങൾ ഇനി ഹയർ സെമിസ്റ്റർ പഠിക്കും ഈ മോഡുലേഷൻ ഇൻഡെക്സിന്റെ വാല്യൂ ലെസ് ദാൻ വൺ ആണെങ്കിൽ അതിനെ നാരോ ബാൻഡ് എഫ് എം എന്നും ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിൽ അതിനെ വൈഡ് ബാൻഡ് എഫ് എം എന്നും പറയും നോർമലി നമ്മുടെ ഇവിടെ എല്ലാം ഉപയോഗിക്കുന്ന വൈഡ് ബാൻഡ് എഫ് എം ആണ് എന്റെ വിശ്വാസം ഇനി ഇതിന്റെ പവറിന്റെ ഇക്വേഷൻ ഇത് നിങ്ങൾ ഹയർ സെമിസ്റ്ററിലോട്ട് പഠിക്കും അതായത് അടുത്ത സെമ്മില് ഡിറൈവ് ചെയ്യുന്നില്ല വലിയൊരു ഇതാണ് ജാക്കോബിയൻസ് പഠിക്കുന്നില്ല നിങ്ങൾ മനസ്സില് ജാക്കോബിയൻസ് പഠിക്കുന്നുണ്ടോ എന്തോ ഇല്ല സർ ജാക്കോബിയൻസ് ഇതുണ്ട് അത് വെച്ചിട്ടാണ് സാറിന് ഡിറൈവ് ചെയ്യണ്ടേ ഓക്കെ അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ ഇതിന്റെ ഇക്വേഷൻ മാത്രം ഓർത്താൽ മതി നാരോ ബാൻഡ് എഫ് എമ്മിന്റെ പവർ ട്രാൻസ്മിഷന്റെ ഇക്വേഷൻ എ എമ്മിന്റെ തന്നെയാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ പ്ലസ് എം സ്ക്വയർ ബൈ ടു ആണ് മറിച്ച് വൈഡ് ബാൻഡിന്റെ വൈഡ് ബാൻഡ് എഫ് എമ്മിന്റെ പവറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇ സി സ്ക്വയർ ബൈ ടു ആർ ഇ സി സ്ക്വയർ ബൈ ടു ആർ എന്ന് പറഞ്ഞാൽ കാരിയറിന്റെ പവറിന്റെ ഇക്വേഷൻ തന്നെ കാരണം ഇ സി ബൈ റൂട്ട് ടു ഓൾ സ്ക്വയർ ബൈ ആർ ഇ സി ബൈ റൂട്ട് ടു ഓൾ സ്ക്വയർ ബൈ ആർ സെയിം കാരിയറിന്റെ ഇത് തന്നെ ഇനി ബാൻഡ് വിഡ്ത്ത് ചോദിച്ചു കഴിഞ്ഞാലും നാരോ ബാൻഡിന്റെ ബാൻഡ് വിഡ്ത്ത് ആണെങ്കിൽ എ എമ്മിന്റെ അതേ ബാൻഡ് വിഡ്ത്ത് ആണ് ടു എഫ് എം വൈഡ് ബാൻഡിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ടു എം പ്ലസ് വൺ ഇൻറ്റു എഫ് എം അതായത് മോഡുലേഷൻ ഇൻഡെക്സ് പ്ലസ് വൺ ഇൻറ്റു എഫ് എം ടു എഫ് എമ്മിന്റെ കൂടെ ഒരു എം പ്ലസ് വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഇനി ഈ എമ്മിന് നിങ്ങൾ ഡെൽറ്റ എഫ് ബൈ എഫ് എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ഇത് ഡെൽറ്റ എഫ് ബൈ എഫ് എം പ്ലസ് വൺ എഫ് എം ഉള്ളോട്ട് എടുത്തു കഴിഞ്ഞാൽ ടു ഡെൽറ്റ എഫ് പ്ലസ് എഫ് എം എന്ന് വരും എന്ന് പറഞ്ഞാൽ ടു എഫ് എമ്മിന്റെ കൂടെ ടു ഇൻറ്റു ഡെൽറ്റ എഫ് ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ ഫ്രീക്വൻസി ഡീവിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ ആണ് കാരണം നമ്മുടെ സാധാരണ എ എമ്മിന്റെ ബാൻഡ് വിഡ്ത്ത് ടു എഫ് എമ്മിന്റെ കൂടെ ഒരു ടു ഇൻറ്റു ഡെൽറ്റ എഫ് എം കൂടെ ആഡ് ചെയ്താലേ എഫ് എമ്മിന്റെ ബാൻഡ് വിഡ്ത്ത് കിട്ടുള്ളൂ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന എഫ് എം റേഡിയോന്റെ ഫ്രീക്വൻസി ഡീവിയേഷൻ 75 കിലോഹെർട്സ് ആണ് എന്റെ ഓർമ്മ ഓക്കെ അതും കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് 200 കിലോഹെർട്സ് ബാൻഡ് വിഡ്ത്ത് കിട്ടുന്നത് അതായത് ഫ്രീക്വൻസി ഡീവിയേഷൻ എത്രയാ 75 × 2 = 150 അപ്പം ടു ഡെൽറ്റ എഫ് എന്ന് 150 കിലോഹെർട്സ് പിന്നെ നമ്മുടെ ഒരു ഓഡിയോ സിഗ്നലിന്റെ മാക്സിമം ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞാൽ 20 അപ്പം ഏതാണ്ട് 150 × 20 = 170 പിന്നെ ഇതിലൊരു ഗാർഡ് ബാൻഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരും ഇതെല്ലാം കൂടെ കൂടിയിട്ട് 200 കിലോഹെർട്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന എഫ് എം റേഡിയോ യൂസ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് എഫ് എമ്മിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ഇനി അതിന്റെ കമ്പാരിസണും വേണം നിങ്ങൾക്ക് പഠിച്ചു വെക്കാവുന്നതാണ് അപ്പം എ എമ്മും എഫ് എമ്മും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ തന്നെ നോക്കി എന്തൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് വന്നതില് എ എമ്മിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചേഞ്ച് എന്താണ് എ എമ്മില് ചേഞ്ച് ചെയ്യുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ് എഫ് എമ്മില് ചേഞ്ച് ചെയ്യുന്നത് എന്താണ് ഫ്രീക്വൻസി ആണ് ഓക്കെ ഇനി
AM ile frequency constant aanu, FM ile amplitude constant aanu. Pinne AM ile modulation index enna EM by EC aanu. FM ile modulation index nu parna delta F by FM aanu. Delta F nu parna maximum frequency deviation aanu, adayathu K into EM aanu. ഇനി എഎമ്മിലെ ഇത് ട്രാൻസ്മിഷൻ പവർ എന്ന് പറഞ്ഞാൽ പി സി ഇൻറ്റു വൺ പ്ലസ് എം സ്ക്വയർ ബൈ ടൂവും ബാൻഡ് വിഡ്ത്ത് ടു എഫ് എമ്മും ആണ്. ഇവിടെ നാരോ ബാൻഡിലാണെങ്കിൽ എഎമ്മിൻ്റെ അതേ സിറ്റുവേഷൻ ആണ്, വൈഡ് ബാൻഡിലാണ് വേറെ ഈ രീതിയിലാണ്. ഇത് ഇ സി സ്ക്വയർ ബൈ ടു ആർ, അത് കാരിയറിൻ്റെ പവറും ടു ഡെൽറ്റ എഫ് പ്ലസ് എഫ് എമ്മും. ഈ ഇക്വേഷന് ശരിക്കും പറയുന്നത് ഇത് ഒരാൾ കണ്ടുപിടിച്ചാണ്, അയാളുടെ പേര് കാർസൺ എന്നാണ്, കാർസൺ റൂൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അത് നിങ്ങൾ അടുത്ത സെമസ്റ്റർ പഠിക്കും, ഹയർ സെമസ്റ്റർ പഠിക്കും. പിന്നെ ഇതിൽ ഓർത്ത് വെക്കേണ്ടത് ആപ്ലിക്കേഷൻ ഓറിയന്റഡിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വീട്ടിലെ കേസിന് ഓർത്താൽ മതി, നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന പണ്ടത്തെ AM റേഡിയോ അത് ക്ലാരിറ്റി കുറവാണ്, നോയ്സ് കൂടുതൽ അഫക്റ്റ് ചെയ്യും. എന്നിപ്പോൾ നമ്മൾ മൊബൈലിൽ ഉപയോഗിക്കുന്ന FM റേഡിയോ കുറേ കൂടെ ക്ലാരിറ്റി ഉള്ളതാണ്, നോയ്സ് അത്രയും ബാധിക്കാത്തതാണ്. പിന്നെ പണ്ടുകാലത്തെ AM റേഡിയോസ്, AM റേഡിയോയുടെ ഇത് ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ നമുക്ക് എവിടെ വേണേലും ആക്സസ് ചെയ്യാം AM-ല്. കാരണം അയണോസ്ഫിയറിക് പ്രൊപ്പഗേഷൻ ആണ് AM-ന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ. അത് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ ഒരു ഇത് വേണേൽ പറഞ്ഞുതരാം. FM-ന്റെ കേസിൽ ഹൈ ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നതുകൊണ്ട് ലോങ് ഡിസ്റ്റൻസിലോട്ട് അധികം ദൂരം നമുക്ക് വിടാൻ പറ്റില്ല. അപ്പോൾ ലൊക്കാലിറ്റി ലിമിറ്റഡ് ആണ്, ഇത്ര ഏരിയക്കുള്ളിലോട്ട് FM റേഡിയോ ട്രാൻസ്മിഷൻ നടക്കുള്ളൂ. AM-ന്റെ ബാൻഡ് എടുത്ത് 10 kHz ആണ് എങ്കിൽ FM-ന്റെ ബാൻഡ് എടുത്ത് 20 kHz ആണ്. അപ്പം അത്രയും ആണ് ഇത് തമ്മിലുള്ള കൺസെപ്റ്റുകൾ. ഓക്കെ, ഇനി ഡൗട്ട്.